കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികകളായി അംഗവും തുടങ്ങി നിയമത്തെ സസ്പെൻസ് തീർന്നു കെ സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്തും രണ്ടിടത്ത് മത്സരിക്കും സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയും രാജിപ്രളയവുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും മത്സരിക്കും മെട്രോമാൻ ഇ ശ്രീധരൻ പാലക്കാട്ടും വി മുരളീധരൻ ഉൾപ്പെടെ പ്രമുഖരെ പരിഗണിക്കുന്നതിനാൽ കഴക്കൂട്ടമടക്കം മൂന്നിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണ് എങ്കിലും കഴിഞ്ഞ തവണ വിജയത്തിന്റെ വക്കിലെത്തിയ മഞ്ചേശ്വരത്തെ സാധ്യത മുതലെടുക്കാൻ അവിടെയും മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പട്ടികയിൽ പന്ത്രണ്ട് വനിതകളുണ്ട് പത്ത് പേർ പട്ടികജാതിക്കാരും രണ്ടുപേർ പട്ടിക വർഗക്കാരും തൊടുപുഴയിൽ ജനറൽ സീറ്റിലാണ് യുവമോർച്ച ജനറൽ സെക്രട്ടറി ശ്യാംരാജ് മത്സരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ച പട്ടികയില്ല കഴക്കൂട്ടം കരുനാഗപ്പള്ളി കൊല്ലം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും കഴക്കൂട്ടത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നും അതല്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട് നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന വി മുരളീധരൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു ഒ രാജഗോപാൽ ബിജെപിക്ക് കന്നിവിജയം നേടിക്കൊടുത്ത നിയമം സീറ്റ് നിലനിർത്താൻ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെയാണ് നിയോഗിച്ചിരിക്കുന്നത് എംപിയും താരവുമായ സുരേഷ് ഗോപി തൃശൂരും മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കനന്താനം കാഞ്ഞിരപ്പള്ളിയിലും സ്ഥാനാർത്ഥികളായി മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിലും നടൻ കൃഷ്ണകുമാർ തിരുവനന്തപുരത്തും മത്സരിക്കും കഴിഞ്ഞ തവണ വി എസിനെതിരെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പഴയ കമ്മ്യൂണിസ്റ്റും മുൻ ബി ജെ പി അധ്യക്ഷനുമായ സി കെ പത്മനാഭനെയാണ് ഇറക്കുന്നത് ദേശീയ ദേശീയനിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലും മാനന്തവാടി സിറ്റിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള എഞ്ചിനീയർ മണിക്കുട്ടനുമാണ് സ്ഥാനാർത്ഥി എന്നാൽ താൻ താനറിയാതെയാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നതിൽ പ്രതിഷേധിച്ച് മണിക്കുട്ടൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുന്നു എന്നും സൂചനകളുണ്ട് മുൻ വൈസ് ചാൻസലറും പി എസ് സി ചെയർമാനുമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറയിലും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾസലാം തിരൂരിലും മത്സരിക്കും പട്ടികയിലെ രണ്ടാമത്തെ മുസ്ലിം സ്ഥാനാർത്ഥിയായ സത്താർ ഹാജി തിരൂരങ്ങാടിയിലാവും ജനവിധി തേടുക സംസ്ഥാന നേതാക്കളായ എം എൻ രാധാകൃഷ്ണൻ മണലൂരിലും എം ടി രമേശ് കോഴിക്കോട് നോർത്തിലും മത്സരിക്കും മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് മത്സരിക്കുമെന്ന് കരുതിയ പാലായിൽ വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ പ്രമീളാദേവിയാണ് സ്ഥാനാർത്ഥി വക്താക്കളായ സന്ദീപ് വാര്യർക്ക് ഷൊർണൂരിലും ബി ഗോപാലകൃഷ്ണന് ഒല്ലൂരിലും സീറ്റ് ലഭിച്ചു കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കോവളത്ത് ബിജെപി ചിഹ്നത്തിലാണ് മത്സരിക്കുക സിപിഎം ആക്രമണത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ കൂത്തുപറമ്പിൽ മത്സരിക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് പിന്തുണയുമായി കേരളത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ അടക്കം ഉന്നത വ്യക്തികളും പ്രശസ്തരും ബി ജെ പിയിലേക്ക് വരുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പട്ടിക പ്രഖ്യാപിച്ച ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള